ഇതുപോലൊരു മുട്ടക്കറി നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, എന്തിൻ്റെ കൂടെയും കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിതാ ഇവിടെ കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഈ ഓയിലൊന്ന് ചൂടാകുന്ന വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയുടെ വലിപ്പത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് 6 വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ, കുറച്ച് വലിപ്പമുള്ള അല്ലിയാണെന്നുണ്ടെങ്കിൽ ഒരു 4 മതി കേട്ടോ. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. 1 വലിപ്പത്തിലുള്ള ഒരു പീസ് ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ ഒരു 2 പച്ചമുളക് കീറിയതും പിന്നെ ഒരു 7-8 അണ്ടിപ്പരിപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഈ സവാളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരണം കേട്ടോ. അപ്പൊ അത് വഴിഞ്ഞ് വരുമ്പോൾ ഒരു ട്രാൻസ്പെറന്റ് കളറായിട്ട് വരൂലേ, ആ ഒരു ടൈം വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇത്രയും തന്നെ മതി കേട്ടോ. ഇതിപ്പോ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വഴന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇത് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി നമുക്കിത് ഒന്ന് ചൂടാറാൻ വേണ്ടിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് മിക്സഡ് ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ചെറിയൊരു ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ജാർ ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 ഐസ് ക്യൂബും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത് ഇതുപോലെ നന്നായിട്ട് അരഞ്ഞു വന്നതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ഒരു 2 പിടിയോളം മല്ലിയിലയാണ് കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഈ ഒരു സമയത്ത് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അല്ലാതെ തന്നെ ഇത് നന്നായിട്ട് അരഞ്ഞു കിട്ടിക്കോളും. അപ്പോൾ അതാ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉള്ളി വഴറ്റിയെടുത്തിട്ടുള്ള ഒരു പാൻ തന്നെ അതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓയിലുണ്ട് കേട്ടോ. നമ്മൾ വഴറ്റിയെടുത്തതിൻ്റെ ബാക്കി ഓയിലുണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് 1 teaspoon ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്കൊരു 1/2 teaspoon ഉപ്പും ഒരു 1/2 teaspoonൻ്റെ അടുത്ത് മുളക് പൊടിയും 1/2 teaspoonൻ്റെ പകുതി മതി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊടികളൊന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ ഒരു പച്ചച്ചുവന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കിതിലേക്ക് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഞാൻ. മുട്ട പുഴുങ്ങിയെടുത്തതിന് ശേഷം തോട് കളഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ ഒരു മസാലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. പൊടികളൊന്നും കരിഞ്ഞു പോയരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മസാലയൊക്കെ ഈ ഒരു എഗ്ഗിലൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് എടുത്ത് മാറ്റാം. ഇനിയിപ്പോൾ ഈ പാനിലേക്ക് തന്നെ നമുക്ക് 1 tablespoon ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക എല്ലാം ഓരോന്നേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു ഏലക്കയും ഒരു ഗ്രാമ്പൂവും ഒരു 2 ചെറിയ കഷ്ണം പട്ടയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ഒരു ഓയിലൊക്കെ ചെറുതായിട്ടൊന്ന് മിക്സായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1/4 cup തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ പുളി നോക്കിയിട്ട് ഓരോരുത്തരുടെയും പുളിക്ക് ആവശ്യമായിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കുക കേട്ടോ. പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുളിയില്ലാത്ത തൈര് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 1/4 cup തൈരാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊരു 1 minute ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 teaspoon മഞ്ഞൾപ്പൊടിയും 1/2 teaspoon കുരുമുളക് പൊടിയും 1/2 teaspoon ഗരം മസാലയും 1/2 teaspoon ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് 5 minute ഒന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ എനിക്കൊരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ 5 minute ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുള്ളത്. അപ്പം കറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇതാ ഓയിലൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 tablespoonഓളം കസൂരി മേത്തി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ കറി നല്ല തിക്കായിട്ടാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് നിങ്ങൾക്ക് നിങ്ങളുടെ തിക്കനസ് അനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഈ ഒരു സമയത്ത് തന്നെ. എന്നിട്ട് നമുക്കിത് 1-2 minute ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പം അതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ അഫ്ഗാനി എഗ്ഗ് കറി റെഡിയായി. അപ്പോൾ ഇനി ലാസ്റ്റ് നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ അതായത് പോലെ ഇട്ട് കൊടുത്താൽ അടിപൊളി ടേസ്റ്റിലുള്ള അഫ്ഗാനി കറി റെഡിയായി. ഇനിയിപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ഒക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.